വയനാട് മെഡിക്കൽ കോളേജ് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന സമരം അഞ്ചാം ഘട്ടത്തിലേക്ക് കടന്നു. സമരത്തിന്റെ ഭാഗമായി മെഡിക്കൽ കോളേജ് കവാടത്തിൽ കാർഡ് വെട്ടി ഗേറ്റ് സ്ഥാപിച്ചു. വയനാട് മെഡിക്കൽ കോളേജിനായി മടക്കിമല ചന്ദ്രപ്രഭ ചാരിറ്റബിൾ ട്രസ്റ്റ് സംഭാവന ചെയ്ത ഭൂമിയിലേക്കുള്ള റോഡും പരിസര പ്രദേശവും ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാർഡ് വെട്ടി തെളിക്കുകയും പ്രതീകാത്മകമായി വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തു. ദേശീയപാതയിൽ നിന്നും തുടങ്ങി സർക്കാർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്ന ഇടം വരെ റോഡിന് ഇരുവശവും കാർഡുകൾ വെട്ടിത്തെളിയിച്ച് റോഡ് ഗതാഗത യോഗ്യമാക്കുകയും ചെയ്തു. ആരോഗ്യ മേഖലയിൽ പിന്നോക്കം നിൽക്കുന്ന വയനാട് ജില്ലയുടെ ഏറെ നാളത്തെ കാത്തിരിപ്പായ മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് സമരസമിതി നേതാക്കൾ ആരോപിച്ചു. ചന്ദ്രപ്രഭ ചാരിറ്റബിൾ ട്രസ്റ്റ് ഭൂമിയിലെ മെഡിക്കൽ കോളേജ് വരിക എന്നുള്ളതാണ് വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യം. ആ ആവശ്യം മുൻനിർത്തി നാല് ഘട്ട സമരങ്ങൾ വളരെ വിജയകരമായി ജനങ്ങളുടെ സഹകരണത്തോടുകൂടി വിജയകരമായി പൂർത്തിയാക്കി. അഞ്ചാം ഘട്ട സമരത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ അഞ്ചാം ഘട്ട സമരത്തിൽ മെഡിക്കൽ കോളേജിന്റെ ദാനമായി ലഭിച്ച ഭൂമി, സർക്കാരിന്റെ ദാനമായി ലഭിച്ച ഭൂമിയിൽ ഇന്ന് റോഡ് വെട്ടിത്തെളിച്ച് കാട് വെട്ടിത്തെളിച്ച് ബോർഡ് വെക്കുകയാണ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി സ്ത്രീകളടക്കം 50 പേർ സമരത്തിൽ പങ്കെടുത്തു. പരിപാടിക്ക് ഇ പി ഫിലിപ്പുകുട്ടി, വിജയൻ മടക്കിമല, വി പി അബ്ദുൾ ഷുക്കൂർ, ഇക്ബാൽ മുട്ടിൽ, അഡ്വക്കേറ്റ് ടി യു ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. ആക്ഷൻ കമ്മിറ്റിയുടെ അഞ്ചാം ഘട്ട സമരത്തിന് തുടക്കം കുറിച്ചുകൊണ്ടായിരുന്നു ഗേറ്റ് സ്ഥാപിക്കൽ. എൽ ഐ ന്യൂസ്, വയനാട്.